ഒക്കാന്തോളം ബെരിന മാതിരി ചാടി ചാടിയാണല്ലോ എന്റെ ബരോ. എങ്ങട്ടാ പരിക്കൂട്ടിയെച്ച് രാവിലെ തന്നെ? ഒന്നും പറയണ്ടെന്റെ ഐതറോ, പെണ്ണുങ്ങളിലേശം മല്ലിമ്പോളം കൊടുത്തിനെ പൊടിച്ചാന് എരിഞ്ഞിമാക്കല് ബില്ലില്. അയിനാപ്പച്ചി ബെട്ടുകളിന്റെ മാതിരി ഇങ്ങനെ ചാടി ചാടി ബെരിനെ. ആ ഇപ്പൊ മാങ്ങ മോടേനാട്ടി നല്ലതേ, നമ്മളെ ചേക്കൂന്റെ ഓള് നാളെ മക്കത്തുനിന്ന് വരുന്നുണ്ട്. ഓള് വരുമ്പോ കുറച്ച് മല്ലി മുളകും കൊണ്ടുവരാൻ പറഞ്ഞാ മതി. അതെന്താപ്പച്ചി, ഒരു ഹലാക്കിലെ ഭർത്താനാണല്ലോ പറഞ്ഞത്. ഏയ് ഒന്നുമില്ല, ഇച്ച് കണ്ടില്ല നമ്മുടെ റോഡിന്റെ ഒരു കോലം? കുണ്ടനടാതി പോലുള്ള ഈ റോട്ടുമ്പോ കൂടി അന്റെ കുണ്ടാവണ്ടി ഓട്ടോറിക്ഷ കയറി നമ്മള് എരിഞ്ഞിമാല് എത്തുമ്പളേ ഇന്റെ ഔത്തർജ്യം പോതിരാണ്ട് കലങ്ങും. ആ ഹാ, ഇജ്ജ് പറഞ്ഞത് ശരിയാ. ഇന്നലെ ഒരു കുണ്ട നമ്മളെ വാലാപ്പുഴ അങ്ങാടി കൂടെ ഇങ്ങനെ ചുറ്റി പറ്റി നടക്കണ കണ്ട് ഓന്റെ അടുത്ത് ചെന്ന് വിവരം ചോദിച്ചപ്പോഴല്ലേ കള്ളി പൊളിഞ്ഞത്. ഒന്നുമില്ല, ഓന് മുട്ടിക്കുളങ്ങര എണ്ണന്റെ ബിസിനസ്സാ. ഇവിടെ അതിന്റെ ഒരു ഹോൾസെയില് കട തുടങ്ങാൻ വേണ്ടിട്ടുള്ള റൂം അന്വേഷിച്ച് വന്നതാ. നമ്മളെ സഖാവല്ല വരുന്നേ, തെത്താ പോന്റെ കഥ ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞു പോയിട്ടേ നാട്ടുകാരിപ്പൊ പിടിച്ച് ഓനെ ശരിയാക്കോ നിന്നില്ല നമ്മളെ വേറെ. അല്ല സഖാവേ, നിങ്ങൾ മതം മാറിയോ? പാർട്ടി മാറിയോ? കാഴ്ചത്തിലെന്താ ചന്ദ്രിക? ഏയ് അങ്ങനെയൊന്നുമല്ല, ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ചിലപ്പോൾ മറ്റു ചില പത്രങ്ങളും വായിക്കാറുണ്ട്. നിങ്ങൾ ആ പത്രം ഒന്ന് കാട്ടിയാണ്, ചില യാഥാർത്ഥ്യങ്ങൾ ഞങ്ങളും ഒന്ന് മനസ്സിലാക്കട്ടെ. ഏറനാട് മണ്ഡലത്തിൽ 7,88,00,000 രൂപ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിനും പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾക്കും പി കെ ബഷീർ MLA നേതൃത്വത്തിൽ ഭരണാനുമതി ലഭിച്ചു. ഏറനാട് മണ്ഡലത്തിലെ പ്രധാന ഭാഗങ്ങളിലൊന്നായ കൊയിലാണ്ടി എടവണ്ണ റോഡിലെ എരഞ്ഞിമാവ് മുതൽ വാലില്ലാപ്പുഴ തെക്കിൻ ചുവട് പത്തനാപുരം വരെയുള്ള റോഡുകൾ പുനരുദ്ധാരണം നടത്താൻ 1,65,00,000 രൂപയാണ് നീക്കിവെച്ചത്. മണ്ഡലത്തിലെ മറ്റു റോഡുകൾക്കും വൻ തുക നീക്കിവച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ പി കെ ബഷീറിന്റെ പൗര്? ഓ സീജാജിന്റെ മോന, പറഞ്ഞാ പറഞ്ഞ മാതിരിയാ ഊസീറുള്ള ആൺകുട്ടിയാ. ആ അല്ലാതെ സഖാവിന്റെ പാർട്ടിക്കാരെ പോലെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു പോയി മുങ്ങണോലല്ലോ. അല്ല പിന്നെ ഐദ്രോ, ഒരു കാര്യം ഞാൻ പറയട്ടോ, എലക്ഷൻ വരുമ്പോ കണ്ട അണ്ടനും അടകോടനൊന്നും വോട്ടേക്കാതെ ഇമാതിരിയുള്ള ആൾക്കാരെ ജയിപ്പിച്ചണം, എന്നാലേ നാട്ടുകാർക്ക് വല്ല ഗുണം ഉണ്ടാവുള്ളൂ. ആ അല്ലാതെ വല്ല ഞാൻ ഊവ് അപ്പറഞ്ഞത് ശരിയാ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇക്കാലം അത്രയും UDFനല്ലാതെ വോട്ട് പോയിട്ടില്ല. അതെന്താ വെച്ചാ ഐറ്റങ്ങളെ കൊണ്ട് നാടിനൊരു ഉപകാരമുള്ളൂ. അത് ശരിയാ, ഒരു കാലിച്ചായുടെ ഉപകാരം പോലും സഖാവിന്റെ പാർട്ടിക്കാരോട് നമുക്കില്ല. സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമല്ല, എനിക്ക് നടിയന്തരായിട്ടേ പാർട്ടി ഓഫീസിൽ ഒരു കമ്മിറ്റി ഉണ്ട്, ഞാൻ പോവാ. നോക്കിയാ, കുറ്റുവീടി ബലിച്ച, കട്ടൻ ചായ കുടിച്ച, പരിപ്പുവട തിന്നുക, ദേശാഭിമാനി വായിച്ച, പിന്നെ ദത്തിനായതൊരു ആ മനുഷ്യനെ പറ്റേ.